വീണ വിജയൻ കർണാടക ഹൈക്കോടതിയില് SFOIക്കെതിരെയായിക്ക് കൊടുത്ത ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. 46 പേജിൻ്റെ പേജുള്ള ഹൈക്കോർട്ട് ജഡ്ജ്മെൻ്റാണത്. അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ SFOI നടത്തുന്ന അന്വേഷണത്തിൽ തടസ്സമില്ല, അത് നിയമപരമാണ് എന്ന് പറഞ്ഞു. അത് തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് കർണാടക ഹൈക്കോടതി പറയുകയും ചെയ്തു. പക്ഷേ വീണ വിജയൻ്റെ വക്കീലിൻ്റെ വാദഗതി അത് തടയണമെന്ന് പറയുന്നതിൻ്റെ കാരണം രജിസ്ട്രാർ ഓഫ് കമ്പനി ROC അന്വേഷണം നടത്തുന്ന കോർപ്പറേറ്റ് ലോ അനുസരിച്ച് അന്വേഷണം നടത്തുന്ന ആ അന്വേഷണത്തിലെ അതേ കോർപ്പറേറ്റ് ലോയുടെ സെക്ഷൻ 212 പ്രകാരമാണ് SFOI നടത്തുന്നത് എന്നാണ് അവരുടെ വാദഗതി. അതുകൊണ്ടാണ് ഇപ്പം SFOI നടത്തുന്ന അന്വേഷണം റദ്ദ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടത്. കോർപ്പറേറ്റ് ലോയിസിനകത്തുള്ള രണ്ട് വകുപ്പിൽ ഒരെണ്ണം ROC നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു വകുപ്പ് വെച്ചിട്ട് ഇവരന്വേഷണം നടത്തുന്നത് ശരിയല്ല, അതായത് അവരുടെ വാദഗതി. അതുകൊണ്ടാണ് അന്വേഷണം റദ്ദ് ചെയ്യണമെന്നുള്ള വാദഗതി ഉന്നയിച്ചത്. അത് ഈ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ നമ്മൾ വീണ വിജയൻ എക്സാലോജിക്ക് കമ്പനി ഇന്ത്യയിലുണ്ട്, കർണാടക രജിസ്റ്റർ ചെയ്തതാണ്. ആ കമ്പനി ഇപ്പം വൈൻഡപ്പ് ചെയ്തു. അതേസമയത്ത് കാനഡയിലെ ടോറൻ്റോയിൽ അവിടെ ഒരു കമ്പനി എക്സാലോജിക്ക് ഇത് വൈൻഡപ്പ് ചെയ്തപ്പോൾ അവിടെ തുടങ്ങി എന്നുള്ളതാണ് കണ്ടെത്തൽ. Sky11 എന്ന ഒരു കമ്പനി ടോറൻ്റോയിൽ ലാവ്ലിൻ കേസിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി ഉണ്ടായ ലാവ്ലിൻ കേസ് അവരുടെ ആസ്ഥാനം അവിടെയാണ്, അവിടെ തന്നെയാണ് ഈ ഒരു കേസ്, ഈ ഒരു ഓഫീസ് തുടങ്ങിയിരിക്കുന്നത്. Sky11 ഓഫീസ് അവിടെയാണ്. ഇനിയിപ്പം ഹോൾഡിംഗ് കമ്പനിയാണ് എക്സാലോജിക്ക്, അത് ഇന്ത്യയിലാണ്, അത് കർണാടക സ്റ്റേറ്റിലാണ്. ആ ഹോൾഡിംഗ് കമ്പനി എക്സാലോജിക്കിൻ്റെ ഹോൾഡിംഗ് കമ്പനി അത് നിർത്തിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് Sky11 ടോറൻ്റോയിലുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു കമ്പനി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ രണ്ട് കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് അത് സബ്മിറ്റ് ചെയ്തിരിക്കണം കോർപ്പറേറ്റ് ബോഡിയിൽ, കോർപ്പറേഷനിലെ. ആ കോർപ്പറേഷൻ ആക്ട് അനുസരിച്ച് തീർച്ചയായിട്ടും ആ ഒരു ബാലൻസ് ഷീറ്റ് ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമല്ല, അത് സബ്സിഡിയറി കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് ഹാജരാക്കണം. അത് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് ചോദിക്കാനുള്ള അവകാശം ആ ഫ്രോഡ് ഓഫീസിന് ഉണ്ട്. അവർ തീർച്ചയായിട്ടും അത് ചോദിക്കും, ഇവരത് കൊടുക്കും. അത് ഇവർ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നിയമപരമായി ആ SFOI നടത്തുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പറ്റില്ല, അതിനോട് സഹകരിക്കണം. അത് നിയമപരമായ ഒരു അന്വേഷണമാണ്. അത് അവരുടെ വാദഗതി, ഇത് രണ്ട് സെക്ഷൻ വെച്ച് രണ്ട് ഏജൻറ്റുകൾ അന്വേഷിക്കുകയാണെന്നുള്ള വാദഗതി അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് SFOI നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്, അതിനോട് സഹകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കേസിൻ്റെ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആ കേസിൻ്റെ വാദഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, തൽക്കാലം അറസ്റ്റൊന്നുമില്ല, അന്വേഷണം മുന്നോട്ട് പോകും. വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും, അവർക്ക് നോട്ടീസ് കൊടുക്കും, അവർ സമൻ ചെയ്യും, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയണം. കമ്പനി തുടങ്ങിയ എത്ര രൂപയ്ക്ക്, അത് എക്സാലോജിക്കിലെ വേറെ ഡയറക്ടേഴ്സോ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ, ആരും ഇല്ലെന്നാൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അവരൊറ്റയ്ക്കാണ് ആ കമ്പനി നടത്തുന്നത്. അതിൻ്റെ മറ്റൊരു കമ്പനി, സബ്സിഡിയറി കമ്പനി എന്തുകൊണ്ട് കാനഡയിൽ പോയി നടത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇവർ ചോദിക്കാൻ പോകുന്നത്. ഇന്ത്യൻ പൗരനെ ഇന്ത്യയിലോ അതിൻ്റെ സബ്സിഡിയറി കമ്പനി ലോകത്തിൻ്റെ ഏത് ഭാഗത്തോ എത്ര വേണമെങ്കിലും നമുക്ക് തുടങ്ങുന്നതിന് നിയമപരമായ ഒരു തടസ്സവുമില്ല.
പക്ഷെ അതിൻ്റെ കണക്കെല്ലാം ഇവിടെ ഏൽപ്പിക്കണം. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ തുടങ്ങിയതും അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള കമ്പനികൾ ലോകത്തിലെ ഏത് ഭാഗത്തുണ്ടോ അതിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ റിപ്പോർട്ടിനകത്ത് കൊടുത്തിരിക്കണമെന്നുള്ളതാണ് നിയമം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പം വ്യക്തമല്ല. അത് വീണ വിജയനെ ചോദ്യം ചെയ്ത് കഴിയുമ്പം ഏകദേശം ഒരു ഐഡിയ ആ പ്രോഡ് ഓഫീസിന് ലഭിക്കൂ എന്നുള്ളതാണ്. വീണ വിജയൻ്റെ കമ്പനി കാര്യ നിയമത്തിലെ 212 വകുപ്പിൽ വകുപ്പനുസരിച്ചാണ് ആ ഹോൾഡിംഗ് കമ്പനി നിൽക്കുന്നത്. അതിൻ്റെ ബാലൻസ് ഷീറ്റ് കൊടുക്കണം. അതിനകത്ത് ബാലൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ കമ്പനി ആക്ട് പ്രകാരം ബാലൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് വേറെ ചില കാര്യങ്ങളുടെ ഇവർ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിനകത്ത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആ ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടാവണം, സബ്സിഡറി കമ്പനി, അത് രണ്ടും കൊടുത്തിരിക്കണം. അത് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് വേണം. രണ്ടിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവിടെ എക്സാലോയ്ക്കിന് ഒറ്റയാളെ ബോർഡിലുള്ളൂ, അത് വീണാ വിജയൻ തന്നെയാണ്. ആ വീണാ വിജയൻ്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ വരണം. പിന്നെ ഓഡിറ്റ് ചെയ്തിരിക്കണം, ഇത് ചാർട്ടേഡ് അക്കൗണ്ടിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. അത് എക്സാലോജിക്കിൻ്റെ ഓഡിറ്റ് വേണം, വിദേശത്തുള്ള കമ്പനിയെ ഓഡിറ്റ് ചെയ്യണം. വിദേശത്തുള്ള കമ്പനിയിൽ അവിടുത്തെ ആളാണോ ഓഡിറ്റ് ചെയ്തത് നമുക്കറിയില്ല. ഈ ഇന്ത്യയിലുള്ള ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. കാരണം അവിടുത്തെ റൂളിനെ പറ്റിയൊക്കെ ഇവിടുത്തെ ഓഡിറ്റർക്ക് കൃത്യമായ നോളജ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അവിടുത്തെ ബാലൻസ് ഷീറ്റ് ഇവിടെ ഹാജരാക്കണം. എത്ര കമ്പനി സബ്സിഡറി ഉണ്ടെങ്കിലും ശരി, അത്രയും കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഹാജരാക്കണം. ഏതായാലും തൽക്കാലം വലിയ പരിക്കേറ്റിട്ടില്ല വീണ വിജയന്. കാരണം അവരെ സമ്മൺ ചെയ്യുമ്പം അവർക്കറിയാവുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. 1,72,00,000 അല്ലാതെ മറ്റെന്തെങ്കിലും പണം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തതയില്ല. അത് തീർച്ചയായിട്ടും അതേപ്പറ്റി ചോദ്യം ഉണ്ടാവും. അതേപ്പറ്റിയുള്ള അറിവ് ഈ ഫ്രോഡ് ഓഫീസിന് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. കാരണം അവർ CMRL അവിടുത്തെ MDയെയും അവിടുത്തെ ഡയറക്ടേഴ്സിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പം അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇനി പരമപ്രധാന കാരണം KSIDC കാര്യത്തിലാണ് കൂടുതൽ പ്രയാസങ്ങൾ ഗവൺമെൻറ് നേരിടാൻ പോകുന്നത്. അതൊരു വെള്ളാനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ ധാരാളം ഡയറക്ടേഴ്സ് ഉണ്ട്. അവരെ പലരും CMRL പോയിട്ട് അവിടുന്ന് പിരിഞ്ഞു വന്നില്ല. അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെച്ച് കടന്നുകൂടി അവിടുന്ന് TADA വാങ്ങിക്കുന്നു. അതേസമയത്ത് KSIDC TADA വാങ്ങിച്ച ബിരുദന്മാരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വെളി വരുമ്പം നമുക്ക് വസ്തുനിഷ്ഠമായ ഒരു പഠനം അതേപ്പറ്റി നടത്താനായിട്ട് സാധിക്കും എന്നാണ് കരുതുന്നത്.